സുവിശേഷം. വിശുദ്ധ ലൂക്കായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന് നാലാമധ്യായം 31-37 വാക്യങ്ങൾ. അക്കാലത്ത് യേശു ഗലീലയിലൊരു പട്ടണമായ കഫർനാമിലെത്തി സാബത്തിൽ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി, കാരണം അധികാരത്തോടു കൂടെയായിരുന്നു അവൻ്റെ വചനം. അവിടെ സിനഗോഗിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവനുണ്ടായിരുന്നു. അവൻ ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു, നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് ഞങ്ങൾക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. യേശു അവനെ ശാസിച്ചു പറഞ്ഞു, മിണ്ടരുത്, അവനെ വിട്ടുപോകൂ. ആ പിശാച് ഉപദ്രവമൊന്നും വരുത്താതെ എല്ലാവരുടെയും നടുവിലേക്ക് അവനെ തള്ളിയിട്ടതിന് ശേഷം അവനെ വിട്ടുപോയി. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, എന്തൊരു വചനമാണിത്! ഇവൻ അധികാരത്തോടുകൂടെ ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോവുകയും ചെയ്യുന്നല്ലോ. അവൻ്റെ കീർത്തി സമീപ പ്രദേശങ്ങളെല്ലാം വ്യാപിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശുനാഥൻ്റെ പ്രബോധനം അധികാരത്തോടുകൂടെയായിരുന്നുവെന്ന് സുവിശേഷത്തിൽ നിന്ന് സുവ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും. യേശുനാഥൻ സിനഗോഗിൽ പ്രവേശിക്കുമ്പോൾ അവിടെ അശുദ്ധാത്മാവ് ബാധിച്ച വ്യക്തിയോട് പറയുന്നു, അവനെ വിട്ട് പോകുവാൻ. യേശുനാഥൻ കീർത്തി ആഗ്രഹിക്കുന്നവനല്ല. നീ ആരാണ് എന്ന് ഞങ്ങൾക്കറിയാമെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ ആ മനുഷ്യനോട്, അശുദ്ധാത്മാവിനോട് യേശു പറയുന്നു, അവനെ വിട്ട് നീ പോകുവെന്ന്. ഉപദ്രവമൊന്നും വരുത്താതെ അവരുടെ നടുവിലേക്ക് തള്ളിവിട്ടതിന് ശേഷം അശുദ്ധാത്മാവ് ഒഴിഞ്ഞു പോകുന്നു. ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടി അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോവുകയും ചെയ്യുന്നു എന്ന് അവിടെയുള്ള ജനങ്ങൾ അവനെ പ്രശംസിച്ചു പറയുന്നു. സമീപ പ്രദേശങ്ങളിലെല്ലാം യേശുവിൻ്റെ കീർത്തി വ്യാപിച്ചുവെന്ന് പറയപ്പെടുന്നു. ഒരു യഥാർത്ഥ ക്രിസ്തു ശിക്ഷൻ എന്ന നിലയിൽ നമ്മളുടെ ജീവിതത്തിലും കൃപാവരത്തിൻ്റെ ആവശ്യമുണ്ട്. യേശുവിനെ ദൈവപുത്രനായി അംഗീകരിക്കുവാനും കറയറ്റ വിശ്വാസത്തോടുകൂടി ഏറ്റുപറയുവാനും ജീവിതത്തിൻ്റെ ഏതൊരു വൈമുഖ്യങ്ങൾക്കും മധ്യേ യേശുവാണ് ഏകരക്ഷകനെന്ന് തീർത്തു പറയുവാനായി എനിക്കും സാധിക്കണം. വിശ്വാസം ഏറ്റുപറയുമ്പോഴാണ് കൂടുതൽ ഊർജസ്വലമാകുന്നത്. ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി വന്ന ദൈവപുത്രനായ ഏകരക്ഷകനായ യേശുവിനെ ഏറ്റുപറയുവാനും പ്രഖ്യാപിക്കുവാനും നാം തയ്യാറാകണം.